ഹായ് ഡിയേഴ്സ്, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ചിക്കൻ കൊണ്ടാട്ടം റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ചെറിയ പീസാക്കി മുറിച്ചിട്ടുള്ളതാണ്. എല്ലുള്ളതും എല്ലാത്തതും എല്ലാം ഉണ്ട്. കുറച്ച് 250 ഗ്രാം ചിക്കനാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് മസാലയൊക്കെ തേച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് വേണ്ടി ആദ്യം ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ഉണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഒരു ചെറുനാരങ്ങൻ്റെ നീര് കൂടി വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് തന്നെ നല്ലോണം തിരുമ്പിയെടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്തുകൊണ്ട് എല്ലാ സ്ഥലത്തും ആയിട്ട് അപ്പോൾ നമുക്കിത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് മസാല പിടിച്ച് കിട്ടും. പുറത്ത് വെച്ചാലും മതി, 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മുടെ ചിക്കൻ ഇവിടെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അടുപ്പിലൊരു കടായി വെച്ചിട്ട് ചൂടായിട്ട് നമുക്കൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോ പീസായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് സോഫ്റ്റ് ആവണ വരെ വെയിറ്റ് ചെയ്യും. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് ആയതാണ്. മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി 1 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം കുക്കായി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വെന്ത് സെറ്റായിട്ട് നമുക്കിത് കോരി മാറ്റാം. നമ്മൾ ചിക്കനൊക്കെ കോരി മാറ്റി ഇനി ഇതിലുള്ള ഈ മസാലയൊക്കെ ഒന്ന് കോരിയെടുക്കാം. നമുക്ക് ഇതിൽ ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇതൊക്കെ കുക്ക് ചെയ്യേണ്ടത്. നമ്മളിടത്ത് മസാലയൊക്കെ കോരി മാറ്റിയിട്ട് ഇനി നമുക്ക് 2 സവാള ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞതാണ്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണമാണ് സവാള ഇട്ടിട്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി ചിക്കനൊക്കെ ഉപ്പിട്ടിട്ടുള്ളതാണ്. ഇനി മസാലയ്ക്ക് വേണ്ട ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് ഉപ്പിട്ടാൽ മതി. ഈ എണ്ണയിൽ ഉപ്പിൻ്റെ അംശം ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള ഐറ്റമാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1 സ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇതിലിട്ടിട്ട് നമുക്കിതൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം. ഇവിടുത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റണ വരാണ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ ഗ്രേവിയൊക്കെ വറ്റി നല്ല സെറ്റപ്പ് ആയിട്ട് അപ്പം നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ചെയ്യുന്നു. അപ്പം നമ്മളെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ചെയ്തിട്ട്
സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.